നമസ്കാരം. ന്യൂസ് എറ്റ് വൺ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മുൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അന്തരിച്ചു. വീട് വാങ്ങിയത് ബി ജെ പിയുടെ മുഖ്യ തന്ത്രജ്ഞനായിരുന്ന നേതാവ്. അന്ത്യം ഉച്ചയോടെ ദില്ലി എയിംസിൽ. ലഷ്കർ ഭീഷണി നേരിടാൻ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജാഗ്രത. സഹായികളെന്ന് സംശയിക്കുന്ന 6 പേർ തമിഴ്നാട്ടിൽ കസ്റ്റഡിയിൽ. ആരാധനാലയങ്ങളിലും സുരക്ഷ കൂട്ടി. ദില്ലിയിലും കൂടുതൽ സേനാവിന്യാസം. കെവിൻ വധക്കേസിൽ ശിക്ഷാവിധി ചൊവ്വാഴ്ച. ദുരഭിമാന കൊലയെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായി കാണേണ്ടി വരുമെന്ന് കോടതി. പ്രതികൾക്ക് തെറ്റുതിരുത്താനുള്ള അവസരം നൽകണമെന്ന് പ്രതിഭാഗം. അപകട സമയത്ത് ബാലഭാസ്കറിന്റെ വാഹനം ഓടിച്ചത് അർജുൻ എന്ന് ക്രൈംബ്രാഞ്ച്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ ചുമത്തും. ദുരൂഹതയോ അസ്വാഭാവികതയോ സംശയിക്കുന്നില്ലെന്നും അന്വേഷണ സംഘം. മലയാളി ഐ എ എസ് ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ രാജിവെച്ചു. രാജ്യത്ത് അംഗീകരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും നടക്കുന്നുവെന്ന് കണ്ണൻ. ശക്തമായി പ്രതികരിക്കാൻ കഴിയുക ഈ രീതിയിലെന്നും ഏഷ്യാനെറ്റ് ന്യൂസിനോട്. ശ്രദ്ധേയനായത് പ്രളയകാലത്ത് പദവി വെളിപ്പെടുത്താതെ സന്നദ്ധ പ്രവർത്തനം നടത്തിയതിലൂടെ. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് തിരിച്ചടി. സഭാഭൂമി ഇടപാടിൽ വിചാരണ നേരിടണം. ആലഞ്ചേരി അടക്കം 3 പേരുടെ ഹർജി സെഷൻസ് കോടതി തള്ളി. ലഷ്കർ ഭീകരർ തമിഴ്നാട്ടിലേക്ക് നുഴഞ്ഞുകയറിയെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ദില്ലിയിലും അതീവ ജാഗ്രത തുടരുകയാണ്. ഭീകരർക്ക് സഹായം ഒരുക്കിയെന്ന് സംശയിക്കുന്ന 6 പേരെ തിരുവാരൂരിൽ കസ്റ്റഡിയിലെടുത്തു. തന്ത്രപ്രധാന മേഖലകളിലും ആരാധനാലയങ്ങളിലും ഉൾപ്പെടെ സുരക്ഷ കൂട്ടി. ആഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 8 വരെ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് രഹസ്യാന്വേഷണ മുന്നറിയിപ്പ്. ശ്രീലങ്കയിൽ നിന്ന് അനധികൃത ബോട്ടിൽ തമിഴ്നാട് തീരത്തെത്തിയ ഭീകരർ കോയമ്പത്തൂരിലേക്ക് കടന്നതായാണ് വിവരം. സംഘത്തിലെ ഒരാൾ പാക് പൗരനായ ഇല്യാസ് അൻവറെന്ന് അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചു. ഭീകരർക്ക് യാത്രാസഹായം ഉൾപ്പെടെ ഒരുക്കിയ തൃശൂർ സ്വദേശി അബ്ദുൽ ഖാദറിന്റേതെന്ന് സംശയിക്കുന്ന യാത്രാരേഖകൾ തമിഴ്നാട് പോലീസിന് ലഭിച്ചു. വേളാങ്കണ്ണി പള്ളിയിൽ ഉൾപ്പെടെ ആക്രമണത്തിന് പദ്ധതിയുണ്ടായിരുന്നതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. ഭീകരർക്ക് സഹായം നൽകിയെന്ന സംശയത്തിൽ തിരുവാരൂരിലെ മുത്തുപ്പേട്ടയിൽ നിന്ന് ഒരു സ്ത്രീ ഉൾപ്പെടെ 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ശ്രീലങ്കയുമായി ഏറ്റവും ദൂരം കുറഞ്ഞ സ്ഥലമായതിനാൽ മുത്തുപ്പേട്ടയിൽ വ്യാപക പരിശോധനയാണ് നടത്തുന്നത്. ശ്രീലങ്കൻ അഭയാർത്ഥികൾ കൂടുതലുള്ള നാഗപട്ടണത്തിന് സമീപത്തെ വേദാരണ്യത്തും പോലീസ് തെരച്ചിൽ ശക്തമാക്കി. വേഷപ്രച്ഛന്നരായി ഭീകരരെന്ന് സംശയിക്കുന്ന 2 പേരെ വ്യാഴാഴ്ച രാത്രി കണ്ടെന്ന് കോയമ്പത്തൂരിലെ പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇവർ താമസിച്ചതെന്ന് കരുതുന്ന ലോഡ്ജ് കേന്ദ്രീകരിച്ചും പരിശോധന തുടരുകയാണ്. അർദ്ധസൈനിക വിഭാഗത്തെയടക്കം 7000 പോലീസുകാരിയാണ് തമിഴ്നാടിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. തമിഴ്നാടിനു പുറമെ കർണാടകം, ആന്ധ്ര, പുതുച്ചേരി, ദില്ലി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദില്ലി ബ്യൂറോയ്ക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ. 6 ലഷ്കർ ഭീകരർ തമിഴ്നാട്ടിലെത്തിയെന്ന രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും അതീവ ജാഗ്രത. തീവ്രവാദികൾക്ക് സഹായം ചെയ്തുവെന്ന് സംശയിക്കുന്ന തൃശൂർ സ്വദേശി ഒരു സ്ത്രീക്കൊപ്പമാണ് വിദേശത്ത് നിന്ന് കേരളത്തിലെത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. 6 ലഷ്കർ-ഇ-തോയ്ബ തീവ്രവാദികൾ തമിഴ്നാടിനോടൊപ്പം കേരളവും ലക്ഷ്യം വയ്ക്കുന്നുവെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി നൽകുന്ന മുന്നറിയിപ്പ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അതീവ ജാഗ്രത. വിമാനത്താവളങ്ങൾ, ആരാധനാലയങ്ങൾ, തിരക്കേറിയ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുന്നുണ്ട്. തീവ്രവാദികൾക്ക് സഹായം നൽകിയതായി സംശയിക്കുന്ന തൃശൂർ സ്വദേശിയുടെ വീട്ടിൽ ഇന്നലെ പോലീസ് പരിശോധന നടത്തിയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വിദേശത്തേക്ക് പോയ ആൾക്ക് കുടുംബവുമായി ഇപ്പോൾ അടുത്ത ബന്ധമില്ലെന്ന് പോലീസ് പറയുന്നു. തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നവരുടെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷണത്തിലാണ്. കേരള തമിഴ്നാട് അതിർത്തിയിൽ വാഹന പരിശോധന കർശനമാക്കി. സംശയിക്കുന്ന സാഹചര്യമുണ്ടായാൽ കൺട്രോൾ റൂമിലെ 112 എന്ന നമ്പറിലേക്ക് അറിയിക്കണമെന്ന് പോലീസ് അറിയിക്കുന്നു. ജാഗ്രത തുടരുകയാണെന്നും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ലെന്നും ഉന്നത പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. ശ്രീലങ്കൻ സ്ഫോടനത്തിന് ശേഷം ഒരു ബോട്ടിൽ IS ബന്ധമുള്ളവർ കേരളത്തിലേക്ക് കടന്നുവെന്ന് രഹസ്യാന്വേഷണ ഏജൻസി 1 മാസം മുമ്പ് മുന്നറിയിപ്പ് നൽകിയപ്പോഴും കേരളം ജാഗ്രത പുലർത്തിയിരുന്നു. പക്ഷേ തുടർന്നുള്ള അന്വേഷണത്തിൽ വിവരം തെറ്റാണെന്ന് തെളിഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ അപകട മരണ കേസിൽ നിർണായക വഴിത്തിരിവ്. അപകടം ഉണ്ടാകുമ്പോൾ വാഹനം ഓടിച്ചിരുന്നത് ഡ്രൈവർ അർജുൻ ആണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. അർജുനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കും. അപകടത്തിൽ അസ്വാഭാവികത ഇല്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴി പള്ളിപ്പുറത്ത് വച്ച് അപകടമുണ്ടാകുമ്പോൾ ബാലഭാസ്കർ സഞ്ചരിച്ചിരുന്ന കാർ 120 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചിരിക്കാമെന്നാണ് ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട്. ഇത്രയും വേഗത്തിലെത്തിയ കാറിടിക്കുമ്പോൾ
ഡ്രൈവർ സീറ്റിലുള്ള ഒരാൾക്കുണ്ടാകുന്ന പരിക്കുകൾ തന്നെയാണ് ഡ്രൈവർ അർജുന്റെ തലയ്ക്കും കാലിനും ഉണ്ടായിരിക്കുന്നതാണ് ഫോറൻസിക് വിദഗ്ധരും ക്രൈംബ്രാഞ്ചിന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. കൊല്ലത്തു നിന്നും ജ്യൂസ് കുടിച്ച ശേഷം ബാലഭാസ്കർ യാത്ര തിരിക്കുമ്പോൾ പിൻസീറ്റിലാണ് ഇരുന്നതെന്ന് സാക്ഷിമൊഴികളുമുണ്ട്. മാത്രമല്ല ഡ്രൈവർ സീറ്റിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളുടെ ഡി എൻ എ പരിശോധനാ ഫലവും വാഹനമോടിച്ചത് അർജുനാണെന്ന് വ്യക്തമാക്കുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് അപകടം ക്രൈംബ്രാഞ്ച് പുനഃസൃഷ്ടിച്ചാണ് പരിശോധനകൾ ഓരോന്നായി പൂർത്തിയാക്കിയത്. അർജുനെ വീണ്ടും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. വാഹനമോടിച്ചത് ബാലഭാസ്കറാണെന്ന് ഡ്രൈവർ അർജുനും അതല്ല അർജുനാണെന്ന് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയും വിരുദ്ധമായ മൊഴികൾ നൽകിയതോടെയാണ് ദുരൂഹതയേറിയത്. ഇതോടെയാണ് അപകടമല്ല കൊലപാതകമെന്ന ആരോപണവുമായി ബന്ധുക്കളും രംഗത്തെത്തിയത്. ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കൾ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായതോടെ ദുരൂഹത വർദ്ധിച്ചു. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി കണ്ടെത്താനായിട്ടില്ലെന്ന് അന്വേഷണ സംഘം പറയുന്നു. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. എറണാകുളം മങ്കമാലിയ ധ്രുവത ഭൂമി ഇടപാടിൽ കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വിചാരണ നേരിടണമെന്ന് ജില്ലാ സെഷൻസ് കോടതി. തൃക്കാക്കര മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് കർദ്ദിനാളും മറ്റൊരാളും ചേർന്ന് നൽകിയ ഹർജി കോടതി തള്ളി. സിറോ മലബാർ സഭ നിർണായക സിനഡ് ചേരുന്നതിനിടെയാണ് വിവാദ ഭൂമി ഇടപാടിൽ കർദ്ദിനാളിനെതിരായ കോടതി വിധി. അതിരൂപതയുടെ കടം വീട്ടാൻ ഭാരത് മാതാ കോളേജിന് സമീപത്തെ 60 സെന്റ് ഭൂമി വിൽപ്പന നടത്തിയതിൽ ക്രമക്കേടുണ്ടായെന്നും സഭയുടെ വിവിധ സമിതികളിൽ ആലോചിക്കാതെയാണ് വിൽപ്പനയെന്ന് നിരീക്ഷിച്ചായിരുന്നു നേരത്തെ കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സാമ്പത്തിക ചുമതല വഹിച്ച ഫാദർ ജോഷി പുതുവ, ഭൂമി വാങ്ങിയ സാജു വർഗീസ് എന്നിവർക്കെതിരെ മജിസ്ട്രേറ്റ് കോടതി കേസെടുത്ത് വിചാരണ നേരിടാൻ ആവശ്യപ്പെട്ടത്. പെരുമ്പാവൂർ സ്വദേശി ജോഷി വർഗീസ് നൽകിയ ഹർജിയിലായിരുന്നു നടപടി. ഈ ഉത്തരവ് നിയമപരമല്ലെന്നും പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കർദ്ദിനാൾ അടക്കം രണ്ടുപേർ കോടതിയെ സമീപിച്ചത്. എന്നാൽ കർദ്ദിനാളുടെ വാദം കോടതി അംഗീകരിച്ചില്ല. 3,99,00,000 രൂപയിൽ നിന്ന് ഒന്നും വാങ്ങാതെ രൂപ കിട്ടിയെന്ന് പറഞ്ഞ് ആധാരം എഴുതി കൊടുക്കുക, ഇതൊക്കെ അദ്ദേഹം എവിടെ ന്യായീകരിക്കും? 2016 ഒക്ടോബറിലായിരുന്നു വിവാദമായ ഭൂമി വിൽപ്പന. സഭയുടെ ഭൂമി വിൽപ്പന നടത്തിയപ്പോൾ നികുതി തുകയല്ലാതെ മറ്റൊരു തുകയും അന്ന് ഭൂമി വാങ്ങിയ വ്യക്തി സഭയ്ക്ക് കൈമാറിയിട്ടില്ല. പിന്നീട് വിവിധ സമിതികളിൽ വിഷയം ചർച്ചയായതോടെ മാത്രമാണ് 2 വർഷമെടുത്ത് 3,99,00,000 രൂപ സഭയ്ക്ക് കൈമാറിയത്. വൈദിക സമിതിയുടെ അന്വേഷണത്തിലും ഈ ഇടപാടിൽ ക്രമവിരുദ്ധമായ നടപടിയുണ്ടായെന്ന് കണ്ടെത്തിയിരുന്നു. ജില്ലാ സെഷൻസ് കോടതി ഉത്തരവ് തിരിച്ചടിയാണെങ്കിലും ഹൈക്കോടതിയെ സമീപിക്കാനാണ് കർദ്ദിനാളിന്റെ നീക്കം. ഞങ്ങൾ പ്രതീക്ഷിച്ച വിധിയാണിത്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് അപ്പീലിന് പോകും. ഭൂമി വിൽപ്പനയടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സിനഡിന് മുന്നിൽ നിർണായക വിഷയമായി ഇത് ഉയർത്തിക്കൊണ്ടുവരാനും വിമതർ ആലോചിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കാരക്കോണം മെഡിക്കൽ കോളേജിലെ പ്രവേശനത്തിന് വ്യാജരേഖയുണ്ടാക്കിയെന്ന പരാതിയിൽ CSI ദക്ഷിണ കേരള മഹാ ഇടവക ബിഷപ്പ് ധർമ്മരാജ റസാലത്തിനെതിരെ നെയ്യാറ്റിങ്ങര പോലീസ് കേസെടുത്തു. ഒരു വിദ്യാർത്ഥി MBBS പ്രവേശനത്തിനായി CMS ആംഗ്ലിക്കൻ സഭാംഗമാണെന്ന് തെളിയിക്കുന്ന വ്യാജരേഖയുണ്ടാക്കാൻ ബിഷപ്പ് കൂട്ടുനിന്നുവെന്നാണ് പരാതി. വിദ്യാർത്ഥിനിയും അച്ഛനുമാണ് മറ്റു രണ്ട് പ്രതികൾ. കേസിൽ ബിഷപ്പ് മൂന്നാം പ്രതിയാണ്. കുമാരപുരം സ്വദേശി VT മോഹൻ നൽകിയ പരാതിയിലാണ് കേസ്.